ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ മാത്രമല്ല ഇന്റർവ്യൂ ഉള്ളത്, എല്ലാരും ഉണ്ട്. രണ്ടും നമ്മുടെ പോസ്റ്റ് അടിച്ചിരിപ്പുണ്ട്. പക്ഷെ ഇന്ന് ഞാനാണ് ഇന്റർവ്യൂ എടുക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. മുനുസേ വാവേ, അപ്പൊ ബ്ലോഗ് എടുക്കാൻ വേണ്ടി ഇവിടെ എല്ലാരും ഒരുങ്ങി റെഡിയായി. ജിനാ ബേബി ഇടയ്ക്ക് മറിഞ്ഞ് താഴെ എടുക്കേ. അതല്ല, മോ മോ മറിഞ്ഞോടെ അവരോട് എടുത്ത് പറയണേ. പുലിമുരുകൻ പുലിമുരുകൻ. അപ്പൊ ഗൈസ്, എന്താ പറയുന്നേ, നമ്മളൊരു വ്ലോഗ് എടുക്കാനായിട്ട് റെഡി ആയതായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ എല്ലാരും ഒരുങ്ങി ഒരുങ്ങി കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം എവിടെങ്കിലും പോയാൽ. അത് സത്യം പറയാം, ഇവരല്ല തുടങ്ങിയത്, എന്റെ ബുബു മോന് ജിനാ ബേബി. അവൻ എവിടെയെങ്കിലും പോണം. അവന് പ്രശ്നം വെച്ചാല് ഡ്രസ് ഒക്കെ ഇട്ട് ഒരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒക്കെ എവിടെങ്കിലും ഒക്കെ കറങ്ങിയിട്ടൊക്കെ. അപ്പൊ അങ്ങനെ നിക്കുകയാണ്. ഇനിയിപ്പോ അവന് ഡ്രസ് ഉറക്കം വരുന്നോ ആൾക്കാരെ നോക്കി. അപ്പൊ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയി. ഞാൻ വിചാരിച്ച് പിള്ളേരെ എവിടെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുപോകാം. എന്താ പോലെ കഴിഞ്ഞതിനകത്ത് ഒരു വീഡിയോ എടുത്തായിരുന്നു ഗൈസ്. അപ്പം വ്ളോഗ് എടുത്തപ്പോഴും ആ വ്ളോഗിനകത്ത് നമ്മൾ എന്താ പറയുന്ന ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം വിളിച്ച് ഇവിടെ പറഞ്ഞു ഞാൻ ഇല്ലബാന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് പിന്നെ അവളെ കണ്ടിട്ട് പിന്നെ അവൾക്ക് കളിക്കണമെന്നായി. അത് പോട്ടെ, ഇനി അടുത്ത ഗെയിമിന് മോളെ കളിപ്പിച്ചാട്ടോ. കേട്ടോ കുഞ്ഞാ, അടുത്ത ഗെയിം കളിപ്പിക്കാം. നമുക്ക് പോയാലോ, കറങ്ങാൻ പോയാലോ. ഒരു മുട്ടായി മേടിച്ചാലോ, ഐസ്ക്രീം മേടിച്ചാലോ, സെറ്റ് ആവോ. ഇനി ബുബുവിന് എന്തോ വേണ്ട, ബുബുവിന് എന്തോ വേണ്ട, ആക്കിയല്ല കാര്യം ഐസ്ക്രീമോ പറ. അല്ലേ പോത്തില്ല, അബ്ബ അല്ല കൊണ്ടുവത്തില്ല. അവന്റെ ഐക്രീം അല്ല, അബ്ബ അടുത്ത് പറയാങ്കി അബ്ബ കൊണ്ടുപോ. എന്തോ എവിടാ പോണ്ട കുഞ്ഞിന്, കൊക്കോപാറോ? ചോക്കോ ചോക്കോപാറെന്നാണ്. അയ്യേ, ടാറ്റ പോണോ ബുബു? ടാറ്റ പോണോ? കൊക്കോക്ക മതിയോ? പിന്നെ നീ ഇച്ചിരി മുമ്പോ പറഞ്ഞു നിനക്ക് ടാറ്റ പോണോന്ന്. ബുബുവിന് ടാറ്റ പോണോന്ന് പറ. ആർക്ക് ടാറ്റ? ബുബു ഒരു ടാറ്റ പോണോ? എന്നാ ബുബു പറയാങ്കി മാത്രം അപ്പൊ കൊണ്ടുവില്ല, കൊണ്ടുവത്തില്ല. ബുബു പറഞ്ഞാൽ കൊണ്ടുവില്ല, കൊണ്ടുവത്തില്ല. അബ്ബാ ബുബു ഇപ്പൊ പറഞ്ഞ പോലെ പറ, ബുബുന് ടാറ്റ പോണം ബാ അബ്ബ എന്ന് പറ. അത് പിന്നെ ക്യാമറ ബാ അബ്ബാ. വേറെ കാര്യം ഇപ്പൊ അതിന് രണ്ടു തൊട്ട് ഇവിടെ പറഞ്ഞേ. ഇനിയിപ്പൊ നമ്മളിത് അവരെ കൊണ്ടുപോയി കൊണ്ടുപോയില്ല, അവരോട് തിരിച്ചു വെക്കും. അപ്പൊ എന്തായാലും ഗൈസ്, എല്ലാരും റെഡി ആയ സ്ഥിതിക്ക് ജസ്റ്റ് ഇപ്പൊ ഈവനിങ് ആണ്. പിള്ളേരോട് ചുമ്മാ ഒന്ന് പുറത്ത് പോകാം, പിന്നെ എന്തും മേടിക്കാനുണ്ട്, മേടിക്കാനുണ്ട്. അപ്പൊ എന്തായാലും ചെറിയ പരിപാടി. അപ്പൊ നമുക്ക് ഇന്നത്തെ ചെറിയ ഈവനിങ് കറക്കമൊക്കെ ഒന്ന് വ്ളോഗ് ആക്കിയേക്കാം. അപ്പൊ ഒന്ന് പോയിട്ട് വന്നാലോ, റെഡി അല്ലേ? എന്നാ ഇറങ്ങാം, ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാറിൽ നിന്ന് സംസാരിക്കാം. ഓക്കെ, സന്തോഷം കണ്ടോ. എവിടെ പോന്നെ? ഇയാള് സ്വന്തമാണ് പറയാ, മോന് ബുബുവിന് പോണം ബാ. എടാ ഇവിടുത്തെ ലൈറ്റ് ഇറ. മോന് ബുബുവിന്, മോന് വേണ്ടിട്ടൊന്നും അല്ല പോന്ന, മോനെ കൊണ്ടുപോകുന്നില്ലെങ്കിലോ. മോന് ബുബുന് ബാ പോവാം. കേറോ, ബൈ ബൈ ബൈ. അബ്ബാന്ന് അപ്പോൾ ഇന്നത്തെ യാത്ര വെച്ചാല് വെറുതെ ജിനാ ബേബിക്ക് വേണ്ടിട്ട് മാത്രം ഉള്ള ഒരു യാത്ര കേട്ടോ. ലക്ഷ്യമില്ലാത്ത യാത്രയാണ്. നമ്മള് വെറുതെ വീട്ടിൽ നിന്നെയാണ്, വെറുതെ വീട്ടിൽ നിന്നപ്പോൾ ജിനാ ബേബിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ അതിന്റെ ഇടയ്ക്ക്, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ജെന്നായിക്കാണെങ്കിൽ ഒരു വിഷമവും, അവളെ നമ്മള് വ്ലോഗിനകത്ത് കളിപ്പിച്ചില്ല എന്ന് പറഞ്ഞ അവിടെ വേണം. അവള് ഇവ പൊന്നൂസിനാണെങ്കിൽ തലകടിക്ക് അടി ഒരുപാട് കിട്ടും. എനിക്കിതൊന്നും അത് കഴിഞ്ഞു, ഗെയിം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പുറം തരുന്ന തരുമായിരുന്നു എനിക്ക്.
അത് ഗെയിം ഒക്കെ നിർത്തി കഴിഞ്ഞപ്പോ പുള്ളിക്കാർക്ക് ഒരു വിഷമം, എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം. അപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് പുറത്തുപോട്ട് വരാന്ന് വിചാരിച്ചു. അപ്പൊ അതുപോലെ തന്നെ പുതിയ അപ്ഡേഷൻസ് ഗൈസ്, നമ്മുടെ പൊന്നൂസും ബാവയും എന്താ പറയുന്നത് പച്ചക്കറി കൃഷി തുടങ്ങിയ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് ബ്ലോഗ് എടുക്കുന്നതുകൊണ്ട് ആ പച്ചക്കറിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല, മനസ്സിലായോ? ഇന്നലെ വരെ മഴ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വിളമാറ കൃഷി ഉണങ്ങിക്കരിഞ്ഞു പോകത്തേ ഉള്ളൂ. ഞാൻ എന്തോ ഒരു പറഞ്ഞു നേരത്തെ വെള്ളം വൈകിട്ട് വെള്ളം ഒഴിക്കണം, ഇന്ന് മഴയില്ല. എടി എന്നും മഴ കാണുന്നില്ല നിങ്ങൾ കൃഷി ചെയ്യാനായിട്ട്. വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തിയെടുത്താ ഓക്കെ. ഞങ്ങള് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒഴിക്കാൻ മറന്നോന്ന് വിചാരിച്ചാണ് ഈ മഴയെ തന്നെ നട്ടത്. അപ്പൊ എന്തായാലും വേറെ കാര്യം വെച്ചാല് പിന്നെ മുനസിന്റെ മാവയുടെ കൃഷിയൊക്കെ അത്യാവശ്യം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ കൃഷി ചെയ്തത് പറഞ്ഞു നോക്കട്ടെ. അപ്പം പയറ് കിളിച്ചിട്ടുണ്ട്, വെണ്ട കിളിച്ചിട്ടുണ്ട്, വെള്ളരി മാത്രം ഇതുവരെ കിളിച്ചിട്ടില്ല. പിന്നെ കുറച്ച് മുളക് തൈയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് കൃഷി. അപ്പൊ അതെന്തായാലും ഒരു ഇച്ചിരി ഒന്ന് കിളിച്ച് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത്യാവശ്യം ഒന്ന് കിളിച്ച് സെറ്റായി വരുമ്പോ അത് ചെയ്യില്ലേ. അപ്പൊ നമ്മള് ഫൈനലി യാത്ര ചെയ്ത് കരുതാപ്പിള്ള എത്തിയിട്ടുണ്ട്. അപ്പൊ ചെന്നാവളം നമ്മളിവിടെ അബ്ബാടെ ഇവിടെ കയറി പിടിച്ചു പോണ്ട്. അപ്പൊ പിള്ളേർക്ക് കുറെ യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, നമ്മളൊരു ലക്ഷ്യമില്ലാതെ വന്നതാണല്ലേ. അപ്പൊ പിന്നെ എവിടെയെങ്കിലും പോയിട്ട് എന്താ പറയുക, ഈവനിങ് അപ്പൊ കോഫി ആവാന്ന് വിചാരിച്ചു. അങ്ങനെ കോഫി കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ജിനാ ബേബിക്കാണ് ഐസ്ക്രീം വേണം, ജിനാക്കാണെങ്കിൽ കൊക്കോ കൊക്കോ അല്ലേ, ഹൈപ്പ് ഐക്യമായി. അങ്ങനെ കൊക്കോ കൊക്കോ ഐസ്ക്രീം ഒക്കെ വേണം ഗൈസ്. അപ്പൊ എന്തായാലും ഈവനിങ് ഇറങ്ങി, ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയായിരുന്നു അല്ലേ. അപ്പൊ പിന്നെ യാത്ര എടുക്കുക, നമ്മൾ കരുതാപ്പിള്ളി എത്തി. അപ്പൊ എന്നാ കോഫി ഒക്കെ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ജിനാ ബേബി ഇവിടെ ഉണ്ട്, അയച്ചു ഹൈ. ജെന്ന ഉണ്ട്, എന്നെ എന്തുകൊണ്ട് മടിയിരിക്കണം? എന്നെ ആറ് മടിയിരിക്കണോ? എന്തോട്ടി അതിനെന്തോ എത്തുമല്ലോ കുഞ്ഞിന്. ഇതേ നോക്കി വീട്ടിൽ നിന്ന് കോലത്തിൽ ഇറങ്ങിയതാ നോക്കി. നിങ്ങൾക്ക് ജ്യൂസ് വേണോ? ഇന്ന് വെറൈറ്റി പുറത്ത് കുടിക്കാതെ എന്താ പറ്റി എന്നാല്? എടാ മടിയിലിരിക്കണം എന്നടാ. മോൾ ഐസ്ക്രീം കുടിച്ചുമ്പോ മടിയിരുത്താവേ. എത്തുമല്ലോ എടി. ഇത് എന്ത് ജനവനെ ഇരിക്കെ എന്താ ഓർഡർ ചെയ്തേക്കുന്നത്? ഞാനല്ല, നമ്മള് രണ്ട് 2 ഐസ്ക്രീം സ്കൂപ്സ്, 3 കോഫി, 1 സെറ്റ് ഓഫ് ചിക്കൻ നഗ്ഗറ്റ്സ്. അപ്പൊ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നഷ്ടമായില്ലല്ലോ. ഞങ്ങൾക്ക് നഷ്ടമായില്ല, ചിക്കായ്ക്ക് നഷ്ടമായിട്ടുണ്ട്. അത് കുഴപ്പമില്ല, എനിക്കൊരു ശീലമായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ആദ്യമായിട്ടുള്ള സംഭവം അല്ലല്ലോ. അപ്പൊ ജെന്നായിക്കും ജിനാനും ഐസ്ക്രീം സ്കൂപ്പ് വന്നിട്ടുണ്ട്. ഇതുണ്ടോ? ഇതെങ്ങനെ ഉണ്ട്? ഓക്കെ, ജിനാ ബേബി ഒരു സിമ്പിൾ എക്സ്പ്രഷൻ കേട്ടോ, ഇത്രയും നമ്മള് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കല്ലേ. എസ്പെഷ്യലി ജിനാ ബേബി കഴിക്കത്തില്ല. ഇപ്പൊ കുടിക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞിരിന്ന്? കുഴപ്പമൊന്നുമില്ലല്ലോ. മുട്ടൊക്കെ ഇരുന്ന് കുടിക്കാം. അതെ അതെ, എന്നാ കുടിക്കും അമ്മി തരാട്ടോ.
അമ്മി തരാട്ടോ, അവന്റെ സാധനമാണ് അമ്മി തരാട്ടോ. ചിക്കനൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് ഐസ്ക്രീം ഒക്കെ പിള്ളേരെ കൈയിട്ട് വാരി പിള്ളേർക്ക് വലിയ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കോഫി കുടിക്കാനായിട്ട്. എനിക്ക് കിട്ടിയോ ഏറ്റവും പറയരുത്, നമ്മള് പറയുമ്പോ എല്ലാ കാര്യങ്ങളും. അപ്പം കോഫിയും നഗറ്റ്സും ആണ്. ഐസ്ക്രീമില് മുക്കി കഴിക്കുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നു. അവർക്കൊക്കെ ചില മധുരം എന്ന് പറയുമ്പം അതിന്റെ ഒരു റിയൽ ടേസ്റ്റ് എന്ന് അറിയുന്ന പ്രായമായില്ലല്ലോ. എന്റെ കുഞ്ഞ് കഴിച്ചത് ജിനാ ബേബി പുറത്തു പോണെന്ന് പറഞ്ഞോണ്ടാ പുറത്തിറങ്ങിയത് അല്ലേ. എന്താ അവിടുന്ന് കറങ്ങി ഇപ്പുറത്ത് വന്നല്ലോ. സമാപ്തിയിലേക്ക് എത്തുന്നവയായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ചില വാക്കുകളൊക്കെ കേറുവായിരുന്നു. അപ്പൊ ജിനാൻ പോയി, ജിനാൻ നമ്മുടെ അടുത്ത് പോയിരിക്കാണ് ഗൈസ്. നമുക്ക് ഇറങ്ങിയാലോ, ഇറങ്ങല്ലേ. അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ യാത്ര കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ടാറ്റ പോണെന്ന് പറഞ്ഞ ആള് കണ്ട് അടിപൊളിയായിട്ട് ഉറങ്ങുന്നു. കൊച്ചു നല്ല എന്താ പറയുന്നത്, ഐസ്ക്രീം ഒക്കെ കുടിച്ച് കോഫി ഒക്കെ കുടിച്ച് നല്ല സെറ്റായിട്ട് പിന്നെ തിരിച്ചെന്ന് പറയാമല്ലോ. നേരത്തെ വെച്ചാൽ ഇവര് സാധാരണ വണ്ടി കയറുമ്പോഴും ഉറങ്ങുന്ന ആൾക്കാരാണ്, പിന്നെ അങ്ങോട്ട് വലിയ ആവേശത്തെ പോയിട്ടാന്ന് തോന്നുന്നു. യാത്രയൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഉറങ്ങിയില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ ആയപ്പോഴത്തേക്ക് ഉറങ്ങി. ജന്മം എന്തായാലും ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഗൈസ് ഈവനിങ് അടിപൊളിയായിരുന്നു അല്ലേ. അപ്രതീക്ഷിതമായിട്ട് ചുമ്മാ പ്ലാൻ ചെയ്തൊരു യാത്ര ഞങ്ങളുടെ കൂട്ടത്തിൽ നേരത്തെ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ പുറത്തു പോകണം പുറത്തു പോവാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ മാവിക്കാണ് ചുമ്മാറിക്കൊള്ളു. അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ വീണ്ടും ഇവിടെ കാണുന്നവരെ ബൈ.